ഹലോ, ലിസിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സ്ലീവാണ് തയ്ക്കാനായിട്ട് പോകുന്നത്. ഇത് അംബർല സ്ലീവാണ്. മുമ്പ് നമ്മളൊരു കുർത്തിയുടെ വീഡിയോ ഇട്ടിരുന്നു. ആ കുർത്തിയുടെ സ്ലീവാണിത്. അതിൽ തന്നെ നമ്മൾ സ്ലീവ് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് കാണിച്ചിരുന്നു. അത് പ്രത്യേകമായിട്ട് ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ആ സ്ലീവ് മാത്രം എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ലീവ് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്ന് നോക്കാം. ഇതിനായിട്ട് രണ്ട് കഷ്ണം തുണി എടുക്കുക. ഇതിൻ്റെ നീളവും വീതിയും ഒരേപോലെ ആയിരിക്കണം, അതായത് സമചതുരത്തിലായിരിക്കണം ആ രണ്ട് കഷ്ണം തുണിയും ഉണ്ടായിരിക്കേണ്ടത്. ഇതിൻ്റെ ഒരു വശത്തെ വീതി 20.5 ആണ്. അപ്പോൾ ആ 20.5 തന്നെ നമുക്ക് മറ്റേ വശത്തും കൂടി എടുക്കണം. കൈക്ക് കുറച്ചുകൂടി നീളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 21 or 22 ഇഞ്ച് നീളത്തിൽ നമുക്ക് തുണി വെട്ടിയെടുക്കാവുന്നതാണ്. ഇവിടെ 20.5 ഇഞ്ച് നീളത്തിലും വീതിയിലുമാണ് രണ്ട് തുണി കഷ്ണം വെട്ടിയെടുത്തിരിക്കുന്നത്. ഇനി ആദ്യത്തെ ഒരു പീസ് തുണിയിൽ നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. അതിനായിട്ട് സ്ലീവ് 4 മടക്കണം, അതായത് 2 മടക്കണം. ഇവിടെ ഞാൻ 10 ഇഞ്ച് നീളത്തിലാണ് സ്ലീവ് വെട്ടിയെടുക്കാൻ പോകുന്നത്. കോർണറിൽ നിന്നും ചുറ്റും 10 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഒരു വശത്തു നിന്നും മറ്റേ വശത്തേക്ക് 10 ഇഞ്ച് നല്ല വളച്ച് അടയാളപ്പെടുത്തണം. അതിനുശേഷം ആ വരയിലൂടെ വെട്ടിയെടുക്കാം. ഇനി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആ തുണി നമുക്ക് നിവർത്തിയിടാം. അപ്പോൾ നല്ലൊരു വൃത്താകൃതിയിൽ നമുക്ക് തുണി കിട്ടും. ഇനി സെൻറ്ററിലൂടെ ക്രോസായിട്ട് നമുക്ക് 2 വരയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് ടോപ്പിൻ്റെ കൈക്കുഴിയുടെ അളവെടുക്കണം. അത് ഒരു വശത്തെ അളവെടുത്താൽ മതി. ഇവിടെ 8 ഇഞ്ച് നീളമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മൊത്തം കൈക്കുഴിയുടെ നീളം 16 ഇഞ്ചാണ്. ഇനി വൃത്താകൃതിയിലുള്ള ആ തുണി എടുത്ത് വെക്കുക. എന്നിട്ട് 8 ഇഞ്ചിൻ്റെ പകുതി, അതായത് 4 ഇഞ്ച് അതിലെ ഒരു വരയിൽ സെൻറ്ററിൽ നിന്നും താഴേക്ക് മാർക്ക് ചെയ്യണം. അതിനുശേഷം 4 ഇഞ്ചിൻ്റെ പകുതി, അതായത് 2 ഇഞ്ച് ആ വരയിൽ ഒന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ പോയിന്റിൽ നിന്നും ചുറ്റും 2 ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം. ശേഷം ആ ചുറ്റും വരച്ചിരിക്കുന്ന 2 ഇഞ്ചിൻ്റെ മാർക്കുകൾ കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ നമുക്കൊരു കുഞ്ഞു വട്ടം കിട്ടും. ഇനി ഈ തുണി അർദ്ധ വൃത്താകൃതിയിൽ ഇട്ടിട്ട് നമ്മളിപ്പോൾ വരച്ച ആ കുഞ്ഞു വട്ടത്തിൻ്റെ ആ മാർക്കിലൂടെ വെട്ടിയെടുക്കണം. അങ്ങനെ നമ്മുടെ ഒരു സ്ലീവ് റെഡിയായി. ഇനി നമുക്ക് മറ്റേ സ്ലീവും കൂടി റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് വെട്ടിവെച്ചിരുന്ന ആ ചതുരത്തിലുള്ള കഷ്ണം എടുത്തിട്ട് നടുവേ 4 മടക്കണം, അതായത് 2 മടക്കണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ സ്ലീവ് എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് അതേ ആകൃതിയിൽ നമുക്ക് ആ തുണി കൂടി വെട്ടിയെടുക്കാം. അങ്ങനെ നമ്മുടെ 2 റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കത് ടോപ്പിൻ്റെ കൈക്കുഴിയുടെ അങ്ങോട്ടേക്ക് കൂട്ടിയോജിപ്പിക്കാം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ തന്നെ സ്ലീവ് എടുത്ത് കൈക്കുഴിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ചുറ്റും നമുക്ക് അടിച്ചെടുക്കാം. ഇവിടെ കൈക്കുഴിയുടെ അതേ വലിപ്പത്തിൽ തന്നെ നമുക്ക് സ്ലീവിൻ്റെ ആ കൈക്കുഴിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് സ്ലീവ്സ് അടിച്ചു പിടിപ്പിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ലീവാണ് അംബർല സ്ലീവ്. എല്ലാവരും ഈ സ്ലീവ് ഒന്ന് തയ്ച്ചു നോക്കാൻ ട്രൈ ചെയ്യണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.